ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ആൻഡ്രോയിഡ് സ്റ്റുഡിയോ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കാം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ജാവ റൺ ടൈം എൻവയോൺമെൻ്റ് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കി, അതെങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യാനൊക്കെ നോക്കി. ഇനി നമുക്ക് ആൻഡ്രോയിഡ് സ്റ്റുഡിയോ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം എന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ വെബ് ബ്രൗസർ എടുത്തിട്ട് Android Studio for Windows. ഇവിടെ സൈറ്റ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ 3.5.24 വിൻഡോസ് 64 ബിറ്റ് എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്യാം. അതിൻ്റെ കുറച്ച് ഇമേജും കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. എ പി കെ അനലൈസ് ഫാസ്റ്റ് എമുലേറ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഇൻസ്റ്റാളേഷൻ ഇത് കാണുന്നുണ്ട്. വിൻഡോസിലേക്ക് വേണ്ടിയിട്ട് വിൻഡോസ് 32 ബിറ്റ്, മാക്ക്, ലിനക്സ്, ക്രോം ഒഎസ്, പിന്നെ ഇവിടെ മെയിനായിട്ട് വരുന്ന സിസ്റ്റം റിക്വയർമെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ട് വിൻഡോസിൻ്റെ അകത്ത് ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് മൈക്രോസോഫ്റ്റ് വിൻഡോസ് 7, 8, 10, 32 ബിറ്റ് ഓർ 64 ബിറ്റ് ഒഎസിലൊക്കെ ഇത് ഇൻസ്റ്റാൾ ചെയ്യാം. പിന്നെ 4 GB റാം മിനിമം ഈ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണം. പിന്നെ 8 GB ആണ് ഇവർ റെക്കമെൻഡ് ചെയ്യണത്. പിന്നെ ഡിസ്കിൻ്റെ സ്പേസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, റെസല്യൂഷൻ്റെ കാര്യങ്ങളും ഇവിടെ പറയുന്നുണ്ട്. പിന്നെ മാക്ക്, ലിനക്സ്, ക്രോം ഒഎസിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് അവിടെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ട വേർഷൻ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. നമുക്കിപ്പോൾ ഡിഫോൾട്ടായിട്ട് ലേറ്റസ്റ്റ് ഇവിടെ കാണിക്കുന്നുണ്ട്, ഡൗൺലോഡ് ആൻഡ്രോയിഡ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻഡ്രോയിഡ് സ്റ്റുഡിയോ അത് കാര്യങ്ങൾ ബിൽഡിങ് എവരി ടൈപ്പ് ഓഫ് ആൻഡ്രോയിഡ് ഡിവൈസസ് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ വേണമെങ്കിൽ വായിച്ച് നോക്കുക. അതൊക്കെ നോക്കിയതിന് ശേഷം ഇവിടെ ആക്സെപ്റ്റ് കൊടുക്കുക. ഡൗൺലോഡ് ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഫോർ വിൻഡോസ് എന്ന് പറഞ്ഞിട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഡൗൺലോഡിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഇവിടെ ഡൗൺലോഡിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യാം, ഇത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇത് ഇൻസ്റ്റാൾ ചെയ്യാം. ആൻഡ്രോയിഡ് സ്റ്റുഡിയോ IDE.exe എന്ന് പറഞ്ഞ ഫയല്,
യൂസർ കൺട്രോൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ യെസ് കൊടുക്കാം. അപ്പോൾ വെൽക്കം ടു ആൻഡ്രോയിഡ് സ്റ്റുഡിയോ സെറ്റപ്പ് എന്ന് പറഞ്ഞ് കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട്. ക്ലിക്ക് നെക്സ്റ്റ് ടു കണ്ടിന്യൂ എന്ന് കൊടുക്കാം. ഇവിടെ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ വെർച്വൽ ഡിവൈസ് സെറ്റപ്പ് കോംപ്ലൈൻസ് ടു ഇൻസ്റ്റാൾ, ഇതൊക്കെ ഇതാണ് ആൻഡ്രോയിഡ് സ്റ്റുഡിയോ. അതിൻ്റെ ഒപ്പം വെർച്വൽ ഡിവൈസും കൂടി ഇൻസ്റ്റാളേഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ സ്പേസ് റിക്വയർഡ് എന്ന് പറഞ്ഞിട്ട് 2.3 GB എന്ന് പറഞ്ഞു. ഇനി സി പ്രോഗ്രാംസ് ഫയലിൻ്റെ അകത്ത് ആൻഡ്രോയിഡ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞ ഫോൾഡറിൻ്റെ അകത്താണ് ഇത് ഡിഫോൾട്ടായിട്ട് ഇൻസ്റ്റാളേഷൻ വരുന്നത്. ഇത് വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ പാത്ത് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ചേഞ്ച് വരുത്താം. അപ്പോൾ നെക്സ്റ്റ് കൊടുക്കാം. നമ്മുടെ പ്രൊസസ് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് ഡി ഡ്രൈവിലേക്കോ എങ്ങോട്ട് വേണമെങ്കിലും കൊടുക്കാം. നെക്സ്റ്റ് കൊടുക്കാം. അത് ജസ്റ്റ് ഫോൾഡർ എന്ന് പറഞ്ഞ് അങ്ങനെ നമ്മളെ ഏതെങ്കിലും ഫോൾഡറിൻ്റെ അകത്തേക്ക് കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. ആക്സസറീസിൻ്റെ അകത്തോ അപ്പോൾ നമ്മൾ ഡിഫോൾട്ടായിട്ട് ആൻഡ്രോയിഡ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞാൽ ഇതിൽ വന്നു ഇൻസ്റ്റാൾ കൊടുക്കാം. ഇൻസ്റ്റാളേഷൻ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഇവിടെ ഷോ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ എന്തെല്ലാം കാര്യങ്ങളാണ് സംഭവിക്കുന്നത് കാണാൻ പറ്റും. നെക്സ്റ്റ് കൊടുക്കും. അപ്പോൾ കംപ്ലീറ്റിങ് ആൻഡ്രോയിഡ് സ്റ്റുഡിയോ സെറ്റപ്പ് എന്ന് പറഞ്ഞു ഫിനിഷ് കൊടുക്കാം. സ്റ്റാർട്ട് ആൻഡ്രോയിഡ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞാൽ ഓപ്പൺ ചെയ്ത് വരണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഫിനിഷ് കൊടുക്കാം. ഇങ്ങനെയാണ് നമ്മളൊരു ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. വേണമെങ്കിൽ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ എന്ന് കൊടുത്താൽ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇൻസ്റ്റാളേഷൻ വന്നിട്ടുണ്ട്. കോൺഫിഗർ ഇൻസ്റ്റാളേഷൻ ഫോൾഡർ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു ഡു നോട്ട് ഇമ്പോർട്ട് സെറ്റിങ്സ്. സെറ്റിങ്സ് ഒന്നും ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഓക്കെ കൊടുക്കാം. ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്തു വരുന്നു. പവർഡ് ബൈ എന്നൊക്കെ പറഞ്ഞിട്ട്
ആൻഡ്രോയിഡ് സ്റ്റുഡിയോൻ്റെ കാര്യങ്ങളും കാര്യങ്ങളൊക്കെ മിസ്സാഡും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നെക്സ്റ്റ് കൊടുക്കാം. ഇവിടെ ചൂസ് ടൈപ്പ് ഓഫ് സെറ്റപ്പ് ഉണ്ടോ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ. നിങ്ങൾക്ക് കസ്റ്റം ചെയ്തിട്ട് എടുക്കണമെങ്കിൽ ഇപ്പോൾ തന്നെ കസ്റ്റം കൊടുക്കുക, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ ആ സമയത്ത് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ആൻഡ്രോയിഡ് സ്റ്റുഡിയോൻ്റെ അകത്തുണ്ട്. അപ്പം ഇപ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റാൾ ചെയ്ത മോസ്റ്റ് കോമൺ സെറ്റിങ്സ് എന്ന് വെച്ചാൽ നമുക്ക് അത്യാവശ്യം വേണ്ട എല്ലാ കാര്യങ്ങളും സ്റ്റാൻഡേർഡിൻ്റെ അകത്തുണ്ട്. ആൻഡ് ഓപ്ഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഫോർ മോസ്റ്റ് യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ റെക്കമെൻഡ് ഫോർ. നെക്സ്റ്റ് കൊടുക്കാം. ഇവിടെ രണ്ട് സ്റ്റൈല് പറയുന്നുണ്ട്. ഒന്ന് ഈ സ്റ്റൈലായ ഫുൾ ബ്ലാക്കും കാര്യങ്ങളൊക്കെ ഒന്ന് ലൈറ്റ് ആയാൽ വൈറ്റ് സ്ക്രീനിൽ വരും. നെക്സ്റ്റ് കൊടുക്കാം. കറൻറ്റ് സെറ്റിങ്സ് എന്ന് പറഞ്ഞിട്ട് വെരിഫൈ സെറ്റിങ്സ് എന്നൊക്കെ പറഞ്ഞാൽ വിൻഡോ ആണ് കാണുന്നത്. ഇനി നമുക്കിത് ഫിനിഷ് കൊടുക്കാം. അപ്പോൾ അതിൽ പറഞ്ഞ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്യും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. എന്നുവെച്ചാൽ നമ്മളെ ഒരു ആൻഡ്രോയിഡ് ആപ്പ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോമ്പണൻസും കാര്യങ്ങളും ഒക്കെ അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. കസ്റ്റം എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ സെലക്ട് ചെയ്ത് നമുക്ക് വേണ്ടത് ആഡ് ചെയ്യാനും വേണ്ടത് വേണ്ടാത്തത് ഒഴിവാക്കാനൊക്കെ ഉള്ള ഓപ്ഷൻസ് കസ്റ്റം എന്ന് പറഞ്ഞാൽ ഇതിലുണ്ടാവും. ഈ ഡൗൺലോഡിങ് കൂടി കഴിഞ്ഞാൽ നമ്മളെ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ നമുക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു ടൈമാണ്.
ഇത്രയും കാര്യങ്ങൾ നമ്മൾ സിസ്റ്റത്തിലേക്ക് ഡൗൺലോഡ് ചെയ്യും. നമുക്ക് ഒരു അപ്ലിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോമ്പണൻസും കാര്യങ്ങളൊക്കെ ഡൗൺലോഡിങ്ങും അത് ഇൻസ്റ്റാളേഷൻ ഫിനിഷ്ഡും ഒക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ഫിനിഷ് കൊടുക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുമ്പോൾ വരിക. അപ്പോൾ അതിൽ സ്റ്റാർട്ട് ന്യൂ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ പ്രൊജക്റ്റ് അല്ലെങ്കിൽ ഓപ്പൺ ആൻഡ് എക്സിസ്റ്റിംഗ് ആൻഡ്രോയിഡ് സ്റ്റുഡിയോ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് ഓപ്ഷൻ കാണുന്നുണ്ട്. ഒന്ന് നമുക്ക് ഒരു പുതിയ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാനും മറ്റത് നമുക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പ്രൊജക്റ്റുകൾ ഓപ്പൺ ചെയ്തിട്ട് അതിൽ എഡിറ്റിങ്ങോ കാര്യങ്ങളൊക്കെ വരുത്താനോ അല്ലെങ്കിൽ എന്തെങ്കിലും ചേഞ്ചസോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ടുള്ള ഫയൽ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ പുതിയൊരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ആൻഡ് ന്യൂ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ പ്രൊജക്റ്റ് കൊടുക്കും. അപ്പോൾ നമ്മൾ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ വെർഷൻ 3.5.2 എന്ന് പറഞ്ഞു. അതിൻ്റെ ഹെൽപ്പ് അതിൻ്റെ കോൺഫിഗർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതിൽ എങ്ങനെ ഒരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഒരു സിമ്പിൾ ആപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ നമ്മളതിൻ്റെ അതെങ്ങനെ റൺ ചെയ്യുക അതിൻ്റെ വീഡിയോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.